അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അഞ്ചാമത്തെ വർക്ക്ഷീറ്റ്. നഫ്ഹമു അസ്മ അശുഹൂരി വനക്തുബു ഹാഫിൽ ഖാന. മാസങ്ങളുടെ പേരുകൾ നമുക്ക് മനസ്സിലാക്കാം, എന്നിട്ടത് കോളങ്ങളിൽ എഴുതാം. ഇവിടെ ജനുവരി, ഫെബ്രുവരി, അങ്ങനെ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾ അറബിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ജനുവരി എന്നത് യനായർ എന്നതാണ് അറബിയിൽ. ബാക്കിയുള്ളത് ഫെബ്രുവരി ഫെബ്രായർ, മാർച്ച് മാർസ്, ഏപ്രിൽ എബ്രിൽ, മെയ് മായു, ജൂൺ യൂനിയു, ജൂലൈ യൂലിയു, ഓഗസ്റ്റ് ഓഗസ്തോസ്, സെപ്റ്റംബർ സെപ്റ്റംബർ, ഒക്ടോബർ ഒക്ടോബർ, നവംബർ നവംബർ, ഡിസംബർ ഡിസംബർ. ഇങ്ങനെയാണ് മാസങ്ങളുടെ പേര്. ഇനി അടുത്ത വർക്ക്ഷീറ്റ് എന്താണെന്ന് നോക്കാം. നുക്കമ്മിൽ ഖാന കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ കോളങ്ങൾ ഫില്ല് ചെയ്യാം. എണ്ണമാണ്, വാഹിദുൻ ഒന്ന്, രണ്ടിന് ഇസ്നാനി, മൂന്ന് സലാസ, നാല് അർബ, അഞ്ച് ഹംസ, ആറ് സിത്ത, ഏഴ് സബ, എട്ട് സമാനിയ, ഒമ്പത് തിസ്, പത്ത് അഷറ. ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള എണ്ണങ്ങളാണ്. ഇവിടെയുള്ളതോ അൽ ഔവൽ, ഫസ്റ്റ്, ഒന്നാമത്തേത്, ആദ്യത്തേത്. അസാനി, സെക്കൻഡ്, രണ്ടാമത്തേത്. ഇത് മുദക്കറിൻ്റെ കൂടെയാണെങ്കിൽ അസാനി എന്നും മുഅന്നസിൻ്റെ കൂടെയാണെങ്കിൽ അസാനിയത്ത് എന്നും വരും. എല്ലാത്തിൻ്റെയും മുഅന്നസിൻ്റെ കൂടെയാകുമ്പോൾ എല്ലാ വാക്കിൻ്റെയും അവസാനം ഒരു താഹ് ചേരും, ഈ ഹാത്താഹ് ചേരും. അറാബിയത്ത്, അസാലിസത്ത്, അങ്ങനെ. ഉദാഹരണത്തിന് അൽ വലദു സാനി, രണ്ടാമത്തെ കുട്ടി. ഇനി അത് ബിന്ദാണെങ്കിൽ എങ്ങനെ പറയും? അൽ ബിന്ദു സാനിയത്തു, രണ്ടാമത്തെ കുട്ടി. ഓക്കെ, അസാനി സെക്കൻഡ്, അസാലിസ് തേർഡ്, മൂന്നാമത്തേത്. അറാബിയ ഫോർത്ത്, നാലാമത്തേത്. അൽ ഹാമിസ് അഞ്ചാമത്തേത്. അസാദിസ് ആറാമത്തേത്. അസാബിയ സെവൻത്ത്, ഏഴാമത്തേത്. അസാമിൻ എയ്റ്റ്, എട്ടാമത്തേത്. അത്താസ നയൻത്ത്, ഒമ്പതാമത്തേത്. അൽ ആഷർ ടെൻത്ത്, പത്താമത്തേത്. ഇങ്ങനെയാണ് എണ്ണങ്ങൾ. ഇത് അലിഫ്ലാം ഇല്ലാതെയും വരും. സാലി സാനി സാലിസ് റാബി, അങ്ങനെ അലിഫ്ലാം ഇല്ലാതെയും വരും. അലിഫ്ലാം ചേർത്തുകൊണ്ടും വരും. സന്ദർഭം അനുസരിച്ച് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം.